ഇരുന്നാട്ടെ സാറേ, ഇരിക്കൂ നിങ്ങളെ. നിങ്ങളെ പോലുള്ളവർക്കൊന്നും കഴിയാൻ തക്ക സ്റ്റാൻഡേർഡ് ഇതിനില്ല കേട്ടോ. ദേ, ഞങ്ങൾ ഈ തറ പാർട്ടീസിന് ഉദ്ദേശം നടത്തുന്നതാ. ഒരു രാത്രി മനസമാധാനത്തോടെ കഴിയാൻ ഒരിടം അത്രേ വേണ്ടു, അതിനത് ധാരാളം. ആ പിന്നെ കേട്ടോ സാറേ, ഞാൻ കുറെ കാലം ബാംഗ്ലൂരിലുണ്ടായിരുന്നു. ഈ റെഡ്ഡിയുടെ കൂടെയുള്ള നായരുണ്ടല്ലോ, അയാളെ അവിടെ വെച്ചേ എനിക്കറിയാം. ആള് ചങ്ങനാശ്ശേരിക്കാരന്, തല്ലിപ്പൊളി എന്ന് പറഞ്ഞ ആറ് തല്ലിപ്പൊളി. അയാളുടെ കയ്യിൽ നിന്നൊക്കെ ചാടി പോന്നതെന്ന് പറഞ്ഞു കേട്ടപ്പം സമ്മതിച്ചു കേട്ടോ സാറേ. നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞ് തങ്കച്ചനെ ഭയപ്പെടുത്തണ്ടെന്ന് ഞാൻ ജോസിനോട് പറഞ്ഞിരുന്നു. അയ്യോ, എന്തോന്ന് ഭയം സാറേ, കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായതുകൊണ്ട് എനിക്കൊന്ന് കരുതിയിരിക്കാല്ലോ. ദേ, ഇവിടെ നമ്മൾ കൈഞ്ഞൊടിച്ചാൽ പറന്നു വരുന്ന പിള്ളേരാ, അപ്പാവികളാ. പിന്നെ മീശയുടെ തുമ്പ് പിരിച്ചു കാട്ടി എല്ലാത്തിനും ഒന്ന് വിറപ്പിച്ച് നിർത്തിയിരിക്കല്ലേ. ആ, ഞാൻ ഇനി ലാത്തി അടിച്ചെന്നാ ശരിയാകില്ല. സാറ് സിസ്റ്റർ ഒന്ന് റെസ്റ്റ് എടുത്താട്ടെ. ആ പിന്നൊരു കാര്യം, നമ്മുടെ പുള്ളിക്കാരി അങ്ങ് നാട്ടിൽ പോയിരിക്കുക, നാലാമത്തേത് റിലീസ് ചെയ്യ. അല്ലായിരുന്ന വല്ലതും മിണ്ടിയും പറഞ്ഞ് എൻ്റെ വീട്ടിൽ തന്നെ കൂടാമായിരുന്നു. അപ്പോൾ ശകലം കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വരാം. വരട്ടെ പെങ്ങളെ. അണ്ണ കേക്കറാറ് അവർക്കൊന്ന് അറ്റൻഡ് പണ്ടതൊക്കെ ഇൻട്രസ്റ്റ് എടുക്കുന്നത് എപ്പടി വസതി. ബ്ലഡി പോക്കർ, നോക്കൂ മടക്കനൊന്നും വേണ്ട കേട്ടോ. കഥ തുറടാ. എന്താടാ വാടാപടം കൂപ്പിടാതെ നയാർ തരുമില്ല രാജമാണിക്കം. நம்ம ஏரியாவுக்கு வந்து நம்ம இடத்துக்கு வந்து ஒரு அழகான கிளி மாதிரி பொண்ண அனுபவிச்சுட்டு போறேன்னா அது சரிப்பட்டு வராது. உனக்கு எவ்வளவு பணம் வேணும்னு சொல்லி கொண்டு இன்னைக்கு வரைக்கும் இந்த ராஜமாணிக்க முன்னாடி ஒருத்தம் கூட கை நீட்டி பேசுறது கிடையாது. நீ இன்னும் வரை ஆணுங்களை நேரில் கண்டிட்டு விபச்சார குற்றத்துக்காக ஒன்னையும் அந்த பொண்ணையும் போலீஸ்ல மாட்டி கொடுக்கலன்னு பாரு. நான் தான்டா சொல்றேன் ராஜமாணிக்கம், ராஜமாணிக்கம் நின்ற തേങ്ങ പോട പുല്ല്. എന്നാ ഇത് കഴുത്തി കെട്ടിക്ക്. ആ നാറി ചിലപ്പോ പോലീസുകാരെയും വിളിച്ചോണ്ട് വരും അവരെ ബോധ്യപ്പെടുത്താൻ. അങ്ങനെ ഒരു സീരിയസ്നെസ് ഒന്നും ഇതിന് കൊടുക്കണ്ട. അങ്ങനെ പാടില്ല. എങ്ങനെ പാടില്ലാന്ന്? പാടുള്ളതല്ലല്ലോ എന്റെയും നിന്റെയും ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതൊന്നും. വേട്ട നായ്ക്കളെ പോലെ എപ്പ വേണമെങ്കിലും മുന്നിൽ ചാടി വീഴാവുന്ന ഒരു കൂട്ടം ആളുകൾ, ജീവന് മുറുക്കെ പിടിച്ചുകൊണ്ടുള്ള ഓട്ടം, ഇതിനിടയിൽ എത്ര തവണ കയ്യിൽ ചോര പുരണ്ടു. നിനക്കറിയോ, മഹാനഗരങ്ങളുടെ വന്യതകളിൽ നിന്ന് ഓടി ഒളിച്ച് നന്മ മാത്രമുള്ള ഒരു നാട്ടിൻ പുറത്ത് ഒരു നോവുമറിയാതെ ഒന്നിനെ നോവിക്കാതെ കഴിഞ്ഞവനാണ് ഞാൻ. ജീവിതം എന്നെ വലിച്ചെറിഞ്ഞത് എവിടേക്കാണെന്ന് നിനക്കറിയില്ലേ? എന്റെ പെങ്ങളുടെ കണ്ണീരുണങ്ങിയിട്ടില്ലാത്ത മനസ്സിൽ നിന്റെ തേങ്ങൽ ഉയർന്നു. ഇപ്പൊ വിധിയോട് യുദ്ധം ചെയ്ത് നിന്നെ ഞാൻ ഇവിടം വരെ എത്തിച്ചു. എന്റെ തല അറത്തിട്ടാലും നിന്നെ നിന്റെ വീട്ടിലെത്തിക്കുക, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്.
നോക്കൂട്ടി, ലക്ഷ്യത്തിലെത്തും മുമ്പ് നമ്മൾ അണിയുന്ന മറ്റൊരു വേഷം, അങ്ങനെ കൂട്ടിയാ മതി ഇതിന്. നല്ല ആളാ ആ രാജമാണിക്കായിട്ട് കോർത്തു അല്ലേ? അവൻ ആള് പെശക, ഞാനൊന്ന് പുറത്തു പോയിരിക്കായിരുന്നു, ഇല്ലെങ്കിൽ കോംപ്രമൈസ് ആക്കി വിടായിരുന്നു. തന്തയില്ലായ്മയും പറഞ്ഞോണ്ട് വന്നപ്പോ മറ്റൊന്നും ഓർക്കാൻ തോന്നിയില്ല. ഏതായാലും ഇനി ഇപ്പൊ ഇവിടെ വന്നാ കുഴപ്പ, നമുക്കൊരു പണി ചെയ്യാം. സാറും പെങ്ങളും ഒന്ന് റെഡിയാകും, എന്റെ കാറിൽ കയറി ഇവിടുന്ന് എത്രയും ദൂരമായാലും ഞാൻ കൊണ്ടാക്കാം. എന്താ? അയ്യോ, പെങ്ങൾ അങ്ങ് ഭയന്ന് നിൽക്കുകയായിരുന്നു. എന്നാ ചെയ്യാനാ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്ത ചില പോക്രികൾ എല്ലാ നാട്ടിലും ഉണ്ട്. ആ, നിങ്ങളൊന്ന് വേറെ റെഡി ആയിട്ട് വന്നാട്ടെ. ഈ റോഡ് കേരള ബോർഡറിലേക്കുള്ള ഷോർട്ട് കട്ടാണ്, നമുക്കിതാ സേഫ്. വേണ്ട, സാറപ്പ കുടിക്കത്തേ ഇല്ല. ഇല്ല, ഞാൻ ഡെയിലി നാലെണ്ണം കയറും. നമ്മൾ ഇത്തിരി മിനുങ്ങിക്കൊണ്ട് ചെല്ലുന്നത് പുള്ളിക്കാരത്തേക്ക് ഒരു രസമാ. ആ ഹരം ഒന്ന് മനസ്സിലായാ പിന്നെ സാറും വിടുകയില്ല. താനാ കയ്യൊന്നു എടുത്ത്. ആ, ഒരു കൈയല്ലേ സാറ്, അത് ചുമ്മാ അവിടെ ഇരുന്നു കേട്ടോ. അത് ചുമ്മാ അത് അവിടെ ഇരിക്കാത്തോണ്ടാ പറയണേ. എടുക്കണോ കൈ? എടാ ഫ്രാൻസിസ്, വണ്ടി നിർത്തി. എടാ സാറിന് ഏതാണ്ട് വേനക്കേട് പോലെ ബുദ്ധിമുട്ടാണ്. ഇറങ്ങിയേ, ഇറങ്ങാം. അവിടെ നിക്ക്, നീ ഇതിലെ വാ. എടാ സാറിനെ കൈ വെക്കുന്ന ഒന്ന് പഠിപ്പിച്ചു കൊടുത്തേ. മലയാളി സ്നേഹം പറഞ്ഞോണ്ട് വന്ന ചെത്ത്. Oh!
ഒരു വീടാണെന്ന് തോന്നുന്നു. വാ നമുക്ക് പോയി നോക്കാം. മനുഷ്യരാരുമില്ല. ഈ യാത്രയിൽ ഒന്നെനിക്ക് മനസ്സിലായി, ആകാശത്തിന് കീഴിൽ ഭയപ്പെടേണ്ട ഒരേ ഒരു മൃഗം മനുഷ്യൻ മാത്രമാണ്. എന്തോ മനസ്സ് പറയുന്നു എല്ലാം തീർന്നു, ഇനി വൈകാതെ നീ നിന്റെ വീട്ടിലെത്തും. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്ന് നിനക്കൊരു പുതിയ ജന്മം. നിന്റെ അനിയൻ, പാട്ടി, അമ്മ. നിന്റെ മറന്നുപോയ ചിരി ഇനി മായാതെ ഈ മുഖത്തുണ്ടാവണം. എന്റെ പേടിയൊക്കെ മാറി. എനിക്ക് വിശ്വാസമുണ്ട് എനിക്കെല്ലാം തിരിച്ചു കിട്ടുമെന്ന്. പക്ഷേ എന്നെ കുറിച്ച് ഓർത്ത് മാത്രമേ എനിക്ക് ദുഃഖിക്കാൻ പാടുള്ളൂന്നുണ്ടോ? എല്ലാം മറക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടും. നിന്റെ അമ്മയുടെ കൈകളിലേക്ക് നീ ഓടിച്ചെല്ലുന്നതോടെ ഞാൻ പിന്മാറും. ഗൗരി തിരിഞ്ഞു നോക്കരുത്. ഇല്ല, എനിക്ക് കിട്ടാൻ പോണെന്ന് പറഞ്ഞില്ലേ പുതിയ ജന്മം? എനിക്ക് തനിച്ചത് വേണ്ട, അവിടെ ഉണ്ടാവണം എന്നും. ഇല്ലാന്ന് പറഞ്ഞ എനിക്ക് ബന്ധപ്പെട്ട് എവിടെ എത്തും വേണ്ട. എന്താ ഗൗരി ഇത്? വെറുതെ അബദ്ധം. പക്ഷേ ഇതിന്റെ കഴുത്ത് കെട്ടുമ്പോ മനസ്സിൽ ഞാൻ അമ്മയുടെ കാല് തൊട്ട് അനുവാദം വാങ്ങുമായിരുന്നു. കൊട്ടും കുരവയും മംഗള ശ്ലോകങ്ങളും ഞാൻ കേട്ടു. അതിനുശേഷം മാത്രമാണ് ഞാൻ മോഹിക്കാൻ തുടങ്ങിയത്.